രാഹുൽ ഈശ്വര കൺസേൺ ആവുന്നത് ദിലീപിന് എന്തോ ഒരു വിഷമം വരുന്നു, ഈ കേസ് നേരിടേണ്ടി വരുന്നതൊക്കെ വലിയ പീഡനമാണ് എന്നുള്ളതാണ്. രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഇതിനകത്ത് നടന്ന ഒരു അതിക്രമത്തെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നേയില്ല. രാഹുൽ ഈശ്വരനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് എൻ്റെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ്, എന്നെ പോലെ ഒരു നമ്മളെ പോലെയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണല്ലോ രാഹുൽ ഈശ്വരൻ. രാഹുൽ ഈശ്വരനെ എന്തുകൊണ്ടാണ് ദിലീപ് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ വിഷമിക്കുന്നുണ്ടോ എന്നുള്ള ആശങ്ക മാത്രം ഉണ്ടാകുന്നത്? ആ പെൺകുട്ടി പകൽ ഈ ഒരു വാഹന മൂവ് ചെയ്യുന്ന ഒരു വാഹനത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു നേരത്തെ പെൺകുട്ടിയെ ദ്രോഹിച്ചവരെ ഭാഗ്യ ചേച്ചി 100% ചെയ്യണം. പക്ഷെ ദിലീപിന് ഈ കേസുമായിട്ട് എന്താ പിന്നെ അതിനെ പറ്റി പബ്ലിക് ഡൊമൈനിലാണോ എവിഡൻസുകൾ കൊടുക്കുന്നത്? പബ്ലിക് ഡൊമൈനിലാണോ? പിന്നെ പബ്ലിക് ഡൊമൈനിലാണോ? അങ്ങനെ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കുറ്റവാളി? പബ്ലിക് ഡൊമൈനിൽ എവിഡൻസുകളില്ല. എനിക്ക് രാഹുൽ ഈശ്വരൻ നിന്ന് ഒരു മറുപടി ചെയ്യുന്നത് ഭാഗ്യലക്ഷ്മി, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ ആ ചോദ്യം ഒന്ന് പൂർത്തിയായിക്കൊള്ളട്ടെ. ശരി, ദിലീപ് ഇതിനകത്ത് 8-ാം പ്രതിയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ കേസിൻ്റെ ഏത് കാര്യം പറയുമ്പോഴും അത് ദിലീപിനെ പിടിപ്പിക്കാനാണ് എന്ന് തോന്നൽ ശ്രീ രാഹുൽ ഈശ്വരൻ ഉണ്ടാകുന്നുണ്ട്. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി രാഹുൽ ഈശ്വർ ഉടനെ ദിലീപിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശ്രീ രാഹുൽ ഈശ്വർ താങ്കളെ പോലെ ഒരു മനുഷ്യന് ആ പെൺകുട്ടിക്ക് നീതി കിട്ടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു സമയം പോലും ചിന്തിക്കാത്തത്? എന്താണ് അതിൻ്റെ കാര്യം? അതേത് പോലും പറയുന്നില്ല, ഒരു വാക്ക് പോലും പറയുന്നില്ല. ഒറ്റ കാര്യം പറയാം, സാറിന്റെ ചാനലിൽ ഇതേ ചാനലിൽ വന്ന് ദിലീപിനെതിരെ ശക്തമായി പറഞ്ഞതിന്റെ വീഡിയോ ഇപ്പോഴും ഉണ്ട്. കാര്യം അന്ന് ഞാൻ ഒറ്റക്കാര്യം എന്ന് പറഞ്ഞിട്ട് സമയം വെറുതെ ചിലവാക്കുന്നു. ഈ ദിലീപ് നടിയെ പീഡിപ്പിച്ചിട്ട് കവലപ്രസംഗം നടത്തുന്നു എന്നാണ്. പക്ഷേ ഈ 4 വർഷം കൊണ്ട് ദിലീപിനെതിരെ ഒരു തെളിവും വരുന്നില്ല. ഞങ്ങളൊക്കെ ആദ്യം വിചാരിച്ചു ദിലീപിനെ എനിക്ക് ചോദിക്കാനുള്ളത് എനിക്കൊരു നിയമവും അഡ്വക്കറ്റ് രാജകുമാർ, എനിക്കൊരു നിയമവും രാമൻപിള്ളക്ക് ഒരു നിയമവും ഇവിടെ രാഹുൽ ഈശ്വറിന് വേറൊരു നിയമമാണോ? ഞാൻ എന്താ ചെയ്തതിനകത്ത് ഏത് വിചാരണ കോടതിയുടെ ഏത് കാര്യമാണ് ഞാൻ ഈ ചർച്ചകളിൽ പറഞ്ഞത്? അല്ലെ, ഞാൻ എന്തെങ്കിലും ചർച്ചയിൽ, ഞാനാണോ സാധാരണഗതിയിൽ ചർച്ചയിൽ പറയാം? ബാക്കി വരുന്നവരല്ലേ പറയാം. എനിക്കെതിരെ 5 കേസ് സോമോട്ടോ പോലീസ് എടുക്കുന്നു. ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത് അതിനകത്ത് ഒരു തെളിവുമില്ല എന്ന് എങ്ങനെ അറിയാം രാഹുൽ ഈശ്വരന്? അതെങ്ങനെയാ രാഹുൽ തെളിവുകളെല്ലാം അറിയാം, അദ്ദേഹത്തിന് അറിയാം. ശ്രീമതി ഭാഗ്യലക്ഷ്മി പറയും, രാഹുൽ ഈശ്വർ ഒരു തുടക്കത്തിൽ പറഞ്ഞു മാധ്യമങ്ങളിൽ കേട്ടുകൊണ്ട് ഭാഗ്യലക്ഷ്മി ചേച്ചി ഇങ്ങനെ പ്രതികരിക്കരുതെന്ന്. രാഹുൽ ഈശ്വറിനെ പോലെ വലിയ ബുദ്ധിമാനല്ല മറ്റുള്ളവർ എന്നുള്ള ധാരണ ആദ്യം രാഹുൽ ഈശ്വർ കളയണം. ഞങ്ങളുമൊക്കെ ഈ നാട്ടിൽ ജീവിക്കുകയും ഈ നാട്ടിൽ പല അഡ്വക്കേറ്റ്സുമായിട്ട് ചർച്ച ചെയ്യുകയും ഈ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ പലരുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ചോദിക്കട്ടെ, മൊബൈൽ കൊടുക്കില്ല എന്നൊന്നും പറഞ്ഞില്ല. കോടതി ചോദിച്ചല്ലോ, കോടതിയെ വിശ്വാസം ഇല്ലേ എന്ന് ചോദിച്ചില്ലേ? മൊബൈൽ ഹാൻഡ് ഓവർ ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഞാൻ തരില്ല എന്ന് പറയുമ്പോ എന്താ കോടതിയെ വിശ്വാസം ഇല്ലേ? ഇത് സാധാരണക്കാരായ ആരോടെങ്കിലും ചോദിച്ചല്ല? അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, നമ്മളൊക്കെ ഇതെല്ലാം കണ്ടോണ്ടും കേട്ടോണ്ടും ഇരിക്കുന്നവരാണ്. ആദ്യത്തെ, അതായത് ഒരു വെള്ളിയാഴ്ച ഇപ്പോ പ്രോസിക്യൂഷൻ കോടതിയിൽ കൊടുത്തിരിക്കുന്ന ആവശ്യമാണ് ഈ 7 മൊബൈൽ ഫോൺ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. അന്ന് ഫിലിപ്പ് വക്കീല് കോടതിയിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? കൊടുക്കില്ല എന്ന് തന്നെയാണ്. അതെ, ഇതൊരു മാധ്യമവും പറഞ്ഞു തന്നതല്ല രാഹുൽ, അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ ഈ ഘോരമായിട്ട് എന്തുകൊണ്ട് ഈ സംഭവം നടന്ന സമയത്ത് നിങ്ങൾ ഇതിനു വേണ്ടി ബാധിക്കാൻ വന്നില്ല? ഇക്കണക്കിന് നാളെ നിങ്ങൾ പൾസർ സുനിക്ക് വേണ്ടിയും ബാധിക്കുമല്ലോ, ആണോ?
അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം അതല്ല. ഇവിടെ ഞങ്ങൾ എല്ലാവരും ആ പെൺകുട്ടി, അത് നടി എന്നല്ല എനിക്ക് ഉച്ചരിക്കാൻ താല്പര്യം, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് മാനസികമായ ഒരു ധൈര്യം കൊടുക്കണമെങ്കിൽ നമ്മൾ അതിശക്തമായി ഈ നിയമത്തിനോടൊപ്പം പോയേ പറ്റൂ. അത് എന്തുകൊണ്ട് ദിലീപ് എന്ന വ്യക്തി അല്ല ഇവിടെ, ആ വ്യക്തിയുടെ പേര് ദിലീപ് എന്നായി പോയി. മലയാള സിനിമയിൽ എത്രയോ പേരുണ്ട്, എത്രയോ പേരോടൊപ്പം ആ പെൺകുട്ടി അഭിനയിച്ചിട്ടുണ്ട്. എന്താ അവർക്കെതിരെ ഒന്നും ഇങ്ങനെ ഒരു കേസ് വന്നില്ല? എന്തുകൊണ്ട് അവർക്കെതിരെ ആരും ഇതുപോലെ ആരോപണം ഉന്നയിച്ചില്ല? ഇതിനേക്കാൾ പിന്നെ വമ്പൻ പണക്കാരായ ആളുകളും ഉണ്ടല്ലോ. അപ്പോ ഇത് വേണമെങ്കിൽ ഇതുപോലെ പലരെ കുറിച്ചും പലർക്കും പല ആരോപണങ്ങളും ഉന്നയിക്കാം, പക്ഷെ ആരും ഈ കേസിൽ പ്രത്യക്ഷത്തിൽ വന്നില്ല, ആരുടെ പേരും ഇവിടെ ആരോപിക്കപ്പെട്ടില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തിയുടെ പേര് വന്നു എന്ന് ആദ്യം ചിന്തിക്കുക. ഒരു പെൺകുട്ടിക്ക് നേരെ നടന്ന ഒരു അതിക്രമത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം, ശരിക്ക് പറയുകയാണെങ്കിൽ ഓരോരുത്തരും എന്നെയും ദിവസവും വിളിച്ച് പറയുന്നുണ്ട്, ഭാഗ്യലക്ഷ്മി ചേച്ചി ഒന്ന് ഒന്ന് പിന്നെ ഒന്നും സംസാരിക്കാതിരിക്കോ, പേടിയുണ്ട്, നിങ്ങളെ ഓർത്ത് പേടിയുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പേടിക്കാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ പേടിക്കാത്തത് എന്തുകൊണ്ടാണ്? ആ കുട്ടികളെ നമ്മളൊന്ന് ഈ കാര്യത്തിൽ നമ്മളൊന്ന് നമ്മൾ കറക്റ്റ് ചെയ്യണം. ഞാൻ രാഹുൽ ഈശ്വറിനെയോ ഭാഗ്യലക്ഷ്മിയോ എം വി നികേഷ് കുമാറിനെയോ ഒന്നും വേറിട്ട് കാണുന്നില്ല. നമ്മളെല്ലാം ഒരേ തലമുറയിൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾ ഇങ്ങനെ ഒരു അക്രമ സംഭവം ഉണ്ടാകുമ്പോൾ പ്രതിഭാഗത്ത് ചേർക്കപ്പെട്ട ആളെ കുറിച്ച് കൺസേൺ ആവുക, ഇരയെ കുറിച്ച് കൺസേൺ ആവുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒരു ഈ പറയുന്ന വിവിധ അവയവങ്ങൾക്കൊപ്പം വേറെ ഏതോ ഒരു അവയവം നമ്മളിൽ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന്, ഈ സമ്പന്നതയുടെയും ഈ പറയുന്ന ഇൻഫ്ലുവൻസിൻ്റെ ഒക്കെ ഭാഗമായി നിൽക്കാനുള്ള ഒരു ചോദന നമുക്ക് രൂപപ്പെട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കണ്ടേ? തീർച്ചയായിട്ടും നികേഷ്, ഞാൻ ആ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇപ്പൊ എനിക്കെതിരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരാളെ തല്ലി എന്ന് പറയുന്ന ഒരു കേസുണ്ട്. അത് പിന്നെ ഞാൻ വിളിച്ചിരുന്നു അദ്ദേഹത്തെ കാണാൻ, ഞാൻ ചെല്ലട്ടെ എന്ന് ചോദിച്ചു. കോടതി അന്ന് ബെയിൽ ആപ്ലിക്കേഷൻ സമയത്ത് പിന്നെ ചോദിക്കുന്നുണ്ട് എന്റെ പിന്നെ അഡ്വക്കേറ്റിന്റെ അടുത്ത്, അവർ വിളിച്ചു എന്ന് കോടതി പിന്നെ മൊബൈലിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ നാളെ ആ കേസ് കോടതിയിൽ വരുമ്പോ ഞാൻ പറയുകയാണ് ഞാൻ ഫോണ് തരില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്കിനി പറയാനുള്ള ഒരു വഴിയാണ് വെച്ച് തന്നിരിക്കുന്നത്. എന്നെ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ പറയൂ കോടതിയോട് നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന് പഠിപ്പിക്കുകയാണോ? അതോ എനിക്ക് അങ്ങനെ ഒരു ആനുകൂല്യം ഉണ്ടാവില്ലേ? എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ദിലീപിന് പറയാമെങ്കിൽ എനിക്കും പറയാമെന്നാണ് ഞാൻ പറയുന്നത്. നാളെ ഞാൻ പറയാണ് ഞാൻ അയാളെ വിളിച്ചിരുന്നു, നിങ്ങൾ അയാളെ വിളിച്ചു എന്നുള്ളതിന് കോടതിയിൽ തെളിവ് തരുമെന്ന്. അത് ഞാൻ തരൂല, ഫോണ് ഞാൻ തരൂല, ഫോണ് ഞാൻ വേറെ എവിടെയോ കൊണ്ട് വെച്ചിരിക്കുകയാണ്, ഞാൻ തരില്ല. എനിക്കിഷ്ടമുള്ള ഏജൻസി അഥവാ കോടതി ഉത്തരവ് പ്രകടിപ്പിച്ചാലും ആ ഫോൺ ഹാജരാക്കാത്തത് നോൺ കംപ്ലയൻസ് അല്ല. അത് എനിക്ക് അത്രയൊന്നും എനിക്ക് നിയമത്തെ കുറിച്ച് അറിയില്ല. പക്ഷെ എന്റെ വളരെ ചെറിയ വളരെ പരിമിതമായ ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ആനുകൂല്യം നാളെ ഏതൊരു വ്യക്തിക്കും കോടതി കൊടുക്കുമോ? ഇത്രയേ ഉള്ളൂ. ഇല്ല, എന്റെ ഫോണ് എനിക്ക് ഹാജരാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഭാഗ്യചേച്ചി, ഒരു കാര്യം, ഭാഗ്യചേച്ചി അയാൾക്ക് പണി കൊടുക്കണമെന്ന് പറഞ്ഞതിനെ അയാളെ വധഗൂഢാലോചനയാക്കി ചിത്തി വേച്ച് അറസ്റ്റ് ചെയ്താലോ? അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടാലോ? എത്രമാത്രം തെറ്റാവും അത് ഭാഗ്യചേച്ചി ആ ദേഷ്യത്തിൽ. ഭാഗ്യചേച്ചി പറഞ്ഞെങ്കിൽ ഇല്ല, ഭാഗ്യചേച്ചി പറഞ്ഞെങ്കിൽ എന്നാ പറഞ്ഞത്? അറസ്റ്റ് ചെയ്താലോ ഭാഗ്യചേച്ചി പറഞ്ഞു കഴിഞ്ഞാലോ? ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടും ഈ പൊട്ടിയ ഗ്രാമഫോൺ പോലെ നികേഷ് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ കുറച്ചു മുമ്പ് ചോദിച്ചല്ലോ, നാളെ ഒരു പക്ഷേ ഈ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടാൽ നമ്മളെല്ലാം അദ്ദേഹത്തോട് മാപ്പ് അപേക്ഷിക്കേണ്ടി വരുമല്ലോ. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും?
മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ നാണമില്ലേ രാഹുൽ, നാണമില്ലേ രാഹുൽ ഇങ്ങനെ സംസാരിക്കാൻ? നാണമില്ലേ? കൺവിക്ഷൻ ഉണ്ട്. ദിലീപിനെതിരെ വരികയാണെങ്കിൽ ദിലീപിനെതിരെ തീർച്ചയായും നമുക്ക് നിൽക്കാനുണ്ട്. പക്ഷെ മറിച്ചാണെങ്കിൽ അങ്ങനെ പറയാൻ പോലും ചില ആൾക്കാർ കഴിയുന്നില്ല. ദിലീപിനെതിരെ നിരപരാധിയാണെങ്കിൽ ശരിയെന്ന് പറയണമെന്ന് ആർജവം പോലും രാഹുൽ ഒരൊറ്റ മിനിറ്റ്. രാഹുൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോടതിയിൽ ഒരു വാചകമുണ്ട്, വെറുതെ വിടുന്ന ഇത്തരം പ്രതികളെ വെറുതെ വിടുമ്പോൾ ഉള്ള ഒരു വാചകമുണ്ട്, വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ എന്നൊരു വാക്കുണ്ട്. അതിനർത്ഥം അയാൾ ചെയ്തിട്ടില്ല എന്നല്ല, മനസ്സിലായോ? പക്ഷെ ചെയ്തു ചെയ്തു എന്നല്ലാന്നുള്ളത് പോലെ തന്നെ ചെയ്തിട്ടില്ല എന്നൊരു വാചകവും അതിനർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു തീരുമാനം എത്തുന്നത് വരെ അറ്റ്ലീസ്റ്റ് നിശബ്ദന, നിങ്ങളെ പോലുള്ളവർ അതിശക്തമായി അയാൾക്ക് വേണ്ടി വാദിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെ പോലുള്ളവർ ഇവിടെ പ്രതിരോധിക്കുന്നത്. ദിലീപിനെതിരെ വേട്ടക്കാർ വരുന്നത്, അയ്യോ ദിലീപിൻ 50 ലക്ഷം രൂപ കൊടുത്തു എന്തിനു? ശശി മീനാക്ഷിയെ വരെ 17 വയസ്സുള്ള ഒരു മീനാക്ഷിയെ മലീഷ്യസ് ആണ് കേട്ടോ, മലീഷ്യസ് ആണ്, മലീഷ്യസ് ആണ്. നിങ്ങള് വലിച്ചിഴക്കുന്നത് ഈ കേസിൽ എവിടെയും ഇല്ലാത്ത ആളുടെ പേരാണ് നിങ്ങൾ വലിച്ചിഴക്കുന്നത്. ദിലീപിനെ റിലീഫ് കിട്ടാൻ വേണ്ടി നിങ്ങൾ വലിച്ചിഴക്കുന്നുണ്ടല്ലോ ഈ കേസിന്റെ പരിസരത്തില്ലാത്ത ചെറിയ പെൺകുട്ടികളുടെ പേരാണ്. ഒരു കാര്യമില്ല, അത് പ്രോസിക്യൂഷനാണ്. 17 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്വന്തം അമ്മയെ വിളിച്ചതിന് സാക്ഷിയെ സ്വാധീനിക്കാൻ, ഇത് എവിടുത്തെ കാര്യമാണ് പറയുന്നത് രാഹുൽ? എവിടുത്തെ കാര്യമാണ് പറയുന്നത്? മീനാക്ഷി അമ്മയെ വിളിച്ചതിന് പ്രോസിക്യൂഷൻ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് ഹൈക്കോടതിയിൽ പോയി ആരാണ് പറഞ്ഞത്? ദിലീപാണോ പറഞ്ഞത്? ഹൈക്കോടതിയിൽ എന്ത് കേസ് മാറ്റണം എന്ന് വാദിക്കുമ്പോ ഈ മീനാക്ഷിയുടെ കാര്യം സാർ ഈ എല്ലാ പത്രമാധ്യമങ്ങളിലും ഉണ്ട്. സാർ ഇദ്ദേഹത്തെ ഒന്ന് നിർത്താൻ പറയൂ സാർ. രണ്ട് ബാലേന്ദ്രൻ സമയം പോവുകയാണ്. സമയം ഞാൻ പോകും.